الحمد لله أشرف الخلق صلى الله عليه وسلم تنقلب إلي صلاة يلي ذكر يلي دعاء جيان بندي ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്, അതേതായാലും ഒരു വലിയ അനുഗ്രഹീതമായ സദസ്സ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ മാസംതോറും ഇവിടെ നടക്കുന്ന ഈ സലാത്ത് മജ്‌ലിസിൽ കഴിഞ്ഞ വർഷം ഒരു ദിവസം ഞാൻ പങ്കെടുത്തിരുന്നു. ഈ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതനുസരിച്ച് എന്നിവിടെ പങ്കെടുക്കാൻ അല്ലാഹു അവസരം നൽകി. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നല്ല മനുഷ്യന്മാരോടുകൂടി നീയും ചേരണം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരോടുകൂടെ നീയും കൂട്ടുചേരണം. അവർ അവരുടെ ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അങ്ങനെ അവർ അല്ലാഹുവിൽ എത്തിച്ചേർന്നവരാണ്. അവർ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ അവരുടെയും അവന്റെയും ഇടയിലുള്ള വാതിൽ അവർ തുറന്നു. ഫതഹുൽ ബാബ ബൈനഹും വബൈനഹു യദ്കുറുഹും മാസാലൂ യദ്കുറൂനഹു. അവർ അല്ലാഹുവിനെ ഓർത്ത് ദിക്ർ കൊണ്ടുവരുന്ന സമയത്തെല്ലാം അല്ലാഹു തആല അവരെ സംബന്ധിച്ച് പറയുന്നു, ഹത്താ ഹത്ത ദിക്ർ അൻഹും ഔസാറഹും. അങ്ങനെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള അവരുടെ ദിക്ർ അവരുടെ തെറ്റുകളെല്ലാം അവരുടെ പെരടിയിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നു. ഫഖദുഹും മഅ ഗൈരിഹി വജൂദുഹും ബിഹി. അവർ അല്ലാഹുവുമായിട്ടാണ് അവരുടെ ബന്ധം, മറ്റുള്ളവരെയൊന്നും അവർ മനസ്സിന്റെ അടിത്തട്ടിൽ കാണുന്നില്ല. ബാഹ്യമായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം അവർ അല്ലാഹുവുമായിട്ടാണ് അത്തരത്തിലുള്ള മഹാന്മാരുടെ ബന്ധം. സമിഉ ഖൗലഹു അസ്സ വജല്ല, അല്ലാഹുവിന്റെ വാക്ക് അവർ നന്നായി ശ്രദ്ധിച്ച് കേട്ട് അത് അംഗീകരിച്ചു. ആ വാക്കാണ് ഫദ്കുറൂനീ യദ്കുറുക്കും വസ്കുറൂലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, എന്നെ പറയണം, എന്നാൽ ഞാൻ നിങ്ങളെ പറയും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. നിങ്ങൾ ഒരിക്കലും നന്ദി കേട് ചെയ്യുന്നവരാകരുത് എന്ന അർത്ഥം വരുന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഖൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ തങ്ങൾ പറയാണ്, ഫലാസിമു ദിക്റ ലഹു طمعا في ذكر فلازم الذكر له طمعا في ذكره لهم. മഹാന്മാരായ ആളുകൾ സർവസമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടവരുടെ ജീവിതം നയിച്ചു. കാരണം എല്ലാം ഏത് സമയത്തും അള്ളാഹു അവരെ അതാ പറയുകയും പുകഴ്ത്തുകയും അവർക്ക് അനുഗ്രഹം ചൊരിക്കുകയും ചെയ്യുമല്ലോ. സമിഉ ഖൗലഹു അസ്സ വജല്ല, അല്ലാഹുവിന്റെ വാക്ക് അവർ കേട്ടു. ഫീ ബഅദി മാ തകല്ലമ ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിലായി അവന്റെ വചനത്തിലായി പറഞ്ഞ ചില വചനങ്ങളിൽ, അനജലീ സുമന്ദക്കറനീ, എന്നെ ഓർത്തവനാരാണോ അവന്റെ കൂടെ ഉള്ളവനാണ് ഞാൻ
ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയാണ് അള്ളാഹുമായുള്ള കൂടിയിരുത്തം അഥവാ അള്ളാഹുമായുള്ള ശരിയായ ആത്മീയമായ ബന്ധം ആ ബന്ധം ലഭിക്കാൻ സൃഷ്ടികളുമായുള്ള കൂടിയിരുത്തം അവരതാ ഒഴിവാക്കി അള്ളാഹുവിൽ ലയിച്ചു കൊണ്ടിരുന്നു. മഹാന്മാര് മഹാന്മാരായത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ അറിയണം. അതിന് പ്രചോദനം നൽകുന്ന സദസ്സുകളാണ് ഉത്ബോധനത്തിന്റെയും ദിക്റിന്റെയും സലാത്തിന്റെയും ദുആയുടെയും എല്ലാം മജ്ലിസുകൾ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നല്ല ആളുകളുമായി നമ്മൾ ബന്ധം പുലർത്തും. ആ ബന്ധം നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാകണം. അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ, എന്നിട്ട് അത് പിന്നെ വാട്സപ്പിലിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നു എന്ന് പറയാനൊന്നും ആയിരുന്നു. അള്ളാഹുവിന് വേണ്ടിയാകണം എല്ലാ വാക്കുകളും ചലനങ്ങളും പ്രവർത്തനങ്ങളും, അള്ളാഹുവിന് വേണ്ടി ആകണം. അപ്പോഴാണ് അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് അവന്റെ അനുഗ്രഹം ചൊരിച്ചു കിട്ടും. ആഖിറത്തിന്റെ കൃഷി ഉദ്ദേശിച്ചു കൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ അതിൽ നമ്മൾ ധാരാളം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കും. നേരെ മറിച്ച് ദുന്യാവിന്റെ കൃഷിയും ദുന്യാവിലെ സ്ഥാനങ്ങളും ദുന്യാവിലെ പവറുകളുമൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ നൂതിഹി മിൻഹാ, ദുന്യാവിൽ നിന്ന് നമ്മൾ അവന് കൊടുത്തു എന്ന് വരും. അവാർഡ് കിട്ടണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചവൻ, ആദരവ് ലഭിക്കണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചവൻ, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചവൻ, ഞാൻ വരുമ്പോൾ കുറെ ആളുകൾ ദപ്പുമുട്ടി സ്വീകരിക്കണം അല്ലെ ബേൻഡുമുട്ടി സ്വീകരിക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചവൻ, എന്റെ പേര് സ്വാഗതത്തിൽ കുറെ നീട്ടി പറയണം, നന്ദി പറയുമ്പോൾ എന്റെ പേരുണ്ടാകണം, പത്രത്തിൽ എന്റെ ചിത്രമുണ്ടാകണം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവർ അല്ലാഹു പറയുന്നു നൂതിഹി മിൻഹാ. അള്ളാഹുവിന്റെ പൊരുത്തം ചിന്തിക്കുന്നതിന് പകരം ദുന്യാവിന്റെ ചിന്ത ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികൾക്ക് അതിൽ നിന്ന് നമ്മൾ കൊടുക്കും. നബിയേ, അവരുദ്ദേശിച്ച പ്രതിഫലത്തിൽ നമ്മൾ കൊടുക്കും. വെറുതെ ആക്കില്ല. അവരെ പേര് ചിലപ്പോ പത്രത്തിൽ വരും, അവരെ പേര് ഉറക്കെ വിളിച്ചു പറയും, അവർക്ക് ചിലപ്പോ അവാർഡ് കിട്ടും, പലതും പല ബഹുമാനങ്ങളും ബഹുമതികളും ലഭിക്കും. പക്ഷേ ആഖിറത്തിൽ അവനൊരു വീതവും ഇല്ല. അപ്പൊ ആഖിറം ചിന്തിച്ച് റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടണം, നല്ല സദസ്സുകളിലെല്ലാം പങ്കെടുക്കണം, നല്ലവരുമായുള്ള ബന്ധം എപ്പോഴും നമ്മൾ സ്ഥാപിക്കണം. അതിന് നിമിത്തമാകുന്ന ഒരു മജ്ലിസാണ് അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന ദിക്റുതുള്ള ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റു കൊണ്ടുവരുന്നവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റു എന്താണ്? ദിക്റു ദിക്റു എന്ന് പറഞ്ഞാൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലോ, അല്ലാഹ് അല്ലാഹ് എന്ന് പറയലോ, അല്ലെങ്കിൽ
സുബ്ഹാനല്ലാഹ് എന്ന് പറയലോ മാത്രം അല്ല ദിക്ർ. ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ പറഞ്ഞു, കുല്ലുമാ യുസാബു അലൈഹി, പ്രതിഫലം കൊടുക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദിക്റാണ്. അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ദിക്റാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ദിക്റാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അഖിമിസ് സലാത്ത ലിദിക്രി, നിസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് നിസ്കാരം. നിസ്കാരം ഇല്ലാത്തവന് പിന്നെ അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അതുകൊണ്ടാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല നിയോഗിച്ച അംബിയ മുർസലീങ്ങൾ അവരെല്ലാവരും നിസ്കരിച്ചവരാണ്. അവരെല്ലാവരും നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവരാണ്. ഉറങ്ങിപ്പോയ ആളുകളൊന്ന് തട്ടി വിളിച്ച, നേരത്തെ ചിലപ്പോ മഗ്‌രിബിനെ പരിപാടി തുടങ്ങി ക്ഷീണിച്ച് ഉറങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. جعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. خليل الله إبراهيم അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുൻഗാമികളായ അമ്പിയാക്കളെ പറഞ്ഞുകൊണ്ട് അല്ല പറയാണ്, ജഅൽനാഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ, നമ്മളുടെ ഉത്തരവ് പ്രകാരം അഥവാ നമ്മളെ ഉദ്ദേശപ്രകാരം അതാ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഇമാമീങ്ങളാക്കിയിരുന്നു നമ്മളെ അമ്പിയാക്കളെ. ഇമാമീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടേണ്ട ആളുകൾ എന്നല്ലേ അതിനർത്ഥം. മാതൃകാ പുരുഷന്മാരെന്നല്ലേ അതിന്റെ അർത്ഥം. ഇപ്പൊ അമ്പിയാക്കളല്ല ഇമാമീങ്ങളായിരുന്നു, അഥവാ ലോകത്തുള്ള ജനങ്ങൾക്ക് പിന്തുടർന്ന് ജീവിക്കേണ്ടവരായിരുന്നു. അമ്പിയാക്കളുടെ പുറമെ അമ്പിയാക്കളെ പിന്തുടർന്ന് ജീവിക്കുന്ന ഇമാമീങ്ങളുണ്ട്. അതാണ് വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത്, വലഖദ് ആതൈന മൂസൽ കിതാബ ഫലാതകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനീ ഇസ്രായീൽ വജഅൽനാ മിൻഹും അയ്മതൻ യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറു വകാനൂ ബി ആയാതി പോലുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന ഇമാമീങ്ങളുണ്ട്. അതിൽ നബിമാരും ഉണ്ടാകാം, മഹാന്മാരും ഉണ്ടാകാം. ഇതുപോലെ സുഹൃത്തുക്കളെ, അതാ ഈ ഉമ്മത്തിൽ എന്നല്ല ലോകം മുഴുക്കെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇമാമാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, عمر بن الخطاب، عثمان بن عفان، علي بن أبي طالب، رضي الله عن كل واحد منهم أجمعين. نال بيرم ني أمت لأيتهم ولي إمامين غلان. സുഹൃത്തുക്കളെ, അതിനുശേഷം സഹാബികൾ എല്ലാവരും ഇമാമീങ്ങളാണ്. ആ സഹാബത്തിനെ പിന്തുടർന്ന മഹാന്മാരൊക്കെ ഇമാമീങ്ങളാണ്. അവരെ പിന്തുടർന്ന് മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ വലിയ ഇമാമീങ്ങളിൽ പ്രഗത്ഭരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും വനഫഅനല്ലാഹു ബിഹിം ഫിദ്ദാറൈൻ. അവരെല്ലാം ഇമാമീങ്ങളാണ്. അങ്ങനെ അവരെ പിന്തുടർന്ന് ജീവിച്ചു വന്ന ഏതെല്ലാം പിന്തുടരപ്പെടേ
പിന്തുടരപ്പെടേണ്ട മഹാന്മാരുണ്ടോ? പിന്തുടരപ്പെടേണ്ടുന്ന പണ്ഡിതന്മാരുണ്ടോ? അവരെല്ലാം ഇമാമിങ്ങളാണ്, പിന്തുടരപ്പെടേണ്ടവരാണ്. അതേ മഹാന്മാരുടെ പ്രാർത്ഥന തന്നെ, വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ മുത്തഖീകളായ ആളുകൾക്ക് പിന്തുടർന്ന് ജീവിക്കാൻ പറ്റുന്നവരാക്കി തരണം ഞങ്ങളെ എന്ന് മഹാന്മാര് പ്രാർത്ഥിക്കുമെന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്തുടരപ്പെടാൻ പറ്റുന്ന മഹാന്മാർ അവർക്കാണ് ഇമാമിങ്ങൾ എന്ന് പറയുന്നത്. അതിലേറ്റവും ടോപ്പിലുള്ളവരാണ് അമ്പിയാക്കൾ, അവരിലും ടോപ്പിലാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളിൽ നിന്നും വളരെ ടോപ്പിലാണ് ഉലുൽ അസ്മുകളായ മുർസലീങ്ങൾ. അതിൽ വളരെ ഉന്നത സ്ഥാനത്തുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കഴിച്ചാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, അവരെ നമ്മൾ തുടരപ്പെടുന്ന ആളുകളാക്കി. വജഅൽനാഹും അയ്മത്തൻ യഹ്ദൂന ബി അംരിനാ വഔഹൈന ഇലൈഹിം ഫീൽ ഖൈറാത്ത്. ആ അമ്പിയ മുർസലീങ്ങൾക്കൊക്കെയും നമ്മൾ വഹിയ കൊടുത്തു, സന്ദേശം കൊടുത്തു. എന്താണത്? ഫിഅൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ധാരാളമുണ്ട്. സലാത്തിന്റെ മജ്ലിസ് നല്ല കാര്യമാണ്, ദിക്റിന്റെ മജ്ലിസ് നല്ല കാര്യമാണ്, മഹദറത്തുൽ ബദരിയ നല്ല കാര്യമാണ്, നമ്മുടെ മദ്രസകൾ, പള്ളികൾ, ദർസുകൾ, കോളേജുകൾ, യതീംഖാനകൾ, അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന, പാവപ്പെട്ടവരെ പഠിപ്പിക്കുന്ന, അതുപോലെ മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഖൈറായ കാര്യങ്ങളാണ്. അതുപോലെ ലോകത്ത് ഏത് ഖൈറായ കാര്യങ്ങളുണ്ടോ, കുടുംബ ബന്ധം ചേർക്കണം. ചിലരുണ്ട് എല്ലാ ദിക്റിനും പോവും, എല്ലാ സലാത്തിനും പോവും, സ്വന്തം ചേട്ടനോട് മിണ്ടൂല, സ്വന്തം അനുജനോട് മിണ്ടൂല, സ്വന്തം അപ്പാന്റെ അനുജന്റെ വീട്ടിൽ പോവൂല, സ്വന്തം ഭാര്യയെ തന്നെ സ്വന്തം ഉമ്മാനെ കാണാൻ പോകേണ്ടി പോകാൻ ഇറങ്ങിയാൽ നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു തടഞ്ഞു വെക്കുന്ന ധാർഷ്ട്യമുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. ചിലപ്പോ ഭർത്താവ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകണ്ട എന്ന് പറയുന്ന ചില ബാപ്പമാരുണ്ട്, ഭർത്താവിന്റെ ബാപ്പയുണ്ട്. ഈ ഉമ്മ, ഈ പെൺകുട്ടിക്ക് സ്വന്തം ഉമ്മാനെ കാണാൻ പോകണ്ടേ, സ്വന്തം ബാപ്പാനെ ചെന്ന് നോക്കണ്ടേ, ആ കുടുംബ ബന്ധം ചേർക്കണ്ടേ? അതിന് തടസ്സം നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അതിന് തടസ്സം നിൽക്കുന്ന ഭർത്താക്കന്മാരെ ബാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, നിങ്ങളെ നാട്ടിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ രണ്ട് ദിവസം മുമ്പ് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ഓർമ്മ വന്ന് പറഞ്ഞതാണത്. ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പോകാൻ ബാപ്പ സമ്മതിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്തിനിങ്ങനത്തെ അക്രമം ചെയ്യണം? അതേ സമയത്ത് അരിമീങ്ങളെ കണ്ടാ കൈവിളിച്ച് ചുംബിക്കോ, തങ്ങന്മാരെ കണ്ടാൽ സുബ്ഹാനല്ലാഹ് കൈ തിരിച്ചും മറിച്ചും ചുംബിച്ച് കൈ ആകെ കച്ചറയാക്കും, കൈ ആകെ ബുദ്ധിമുട്ടിക്കും, സലാത്തിന്റെ ദിക്റ് പോകും, അതുപോലെ ദിക്റിന്റെ സദസ് പോകും, മഖബറകളിലൊക്കെ പോകും. എന്നിട്ട് വീട്ടിലെത്തിയാലോ സ്വന്തം ഭാര്യനെ, ഭാര്യന്റെ വാപ്പാനെ പറയും, ഉമ്മാനെ പറയും, അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കും, അതുപോലെ അയൽവാസിയുമായി പിണങ്ങും. ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വഭാവം നന്നാക്കാത്ത ധാരാളം ജനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞില്ലേ, വഖാലിഖുന്നാസ ബിൽ ഖുലുഖിൽ ഹസൻ, സർവ്വജനങ്ങളോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ നീ പെരുമാറണേ. ഹബീബിന്റെ ആ ഉപദേശം സ്വീകരിക്കാതെ കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, എത്ര വലിയ സദസ്സാണെങ്കിലും ശരി, ഏത് മഹാൻ നേതൃത്വം കൊടുക്കുന്ന മജ്‌ലിസാണെങ്കിലും ശരി, കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള സദസ്സിൽ ദുആക്ക് ഉത്തരം കിട്ടൂല കേട്ടോ.
അറഫ ദിവസമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അസറിന്റെ ശേഷമല്ലേ പറഞ്ഞത്? അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലെ ഏറ്റവും ബഹുമാനമുള്ള പകല്, ലക്ഷങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ദിവസം, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി റബ്ബിലേക്ക് പൊട്ടിക്കരയുന്ന ദിവസം. ആ അറഫയുടെ ദിവസം ശൈത്താൻ പരാജയപ്പെട്ട് തലയിൽ മണ്ണും വാരി എറിഞ്ഞിട്ട് നിന്ദ്യനായി പോകുന്ന ദിവസം. ആ വലിയ ബഹുമാനമുള്ള അറഫ ദിവസത്തിലെ ഏറ്റവും ബഹുമാനമുള്ള സമയം അസറിന്റെ ശേഷം നബി നിങ്ങൾ ദുആ ചെയ്യാൻ നോക്കുമ്പോ പറയുകയാണ്, എന്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവനുമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണേ, ഇതിനേക്കാൾ വലിയ ഒരു പണ്ഡിതനില്ല, ഇതിനേക്കാൾ വലിയ ഒരു സയ്യിദില്ല, ഒരു ഖുതുബില്ല, ഒരു വലിയില്ല, ഒരു നബിയില്ല, ഒരു റസൂലില്ല. وافضل الخلق على الاطلاق نبينا فمن نسيقاقي ഏറ്റവും ബഹുമാനമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, എന്റെ സദസ്സിൽ കുടുംബബന്ധം മുറിക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് പോകണം. അപ്പോ ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി, പോയി കുറച്ചു കഴിഞ്ഞിട്ട് ആൾ മടങ്ങി മടങ്ങി വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയത്? എന്തേ പോയത്? എന്റെ ഉമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി, അഥവാ ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ അങ്ങനത്തെ ഒരു സ്ത്രീ, ഏതോ അന്യസ്ത്രീയല്ല, അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാളുമായി ഞാൻ തെറ്റുണ്ടായിരുന്നു. അത് തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് അവരോട് പോയി സലാം ചൊല്ലി നന്നായി വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങനെ പറഞ്ഞെന്താ അറിയോ? കുടുംബബന്ധം ചേർക്കാൻ മുറിക്കുന്നവനുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞെന്താ അറിയോ? കുടുംബബന്ധം ചേർക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ദുആ ഉത്തരം കിട്ടൂല. ആരാ ഇവിടെ ചേർക്കുന്നത്? അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാ ആമീൻ പറയുന്നത്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സഹാബത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുടുംബബന്ധം മുറിക്കുന്നവരാകരുത്. കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആ ഇജാബത്തില്ല, അവനുള്ള സദസ് തന്നെ ദുആ ഇജാബത്തിൽ താൻ പ്രയാസം. പിന്നെന്ത് പറയാനാ? പിന്നെ നമ്മള് ദിക്കറിന്റെ സദസ് പങ്കെടുത്തിട്ട് എന്താ? സലാത്തിന്റെ സദസ് പലില്ലാന്നല്ല, പലില്ലാന്നല്ല, ഞാൻ ഇതുപോലെ തന്നെ ഒരു സദസ് പങ്കെടുത്തപ്പോ ഇങ്ങനെ വായതുവായിരുന്നു. വയത് പറഞ്ഞ് അരിഞ്ഞു പോകുന്നു. കൊറേ ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ വയത് കേട്ടപ്പോ അന്ന് വയതും കഴിഞ്ഞ് പോയിട്ട് ഒരു സ്ത്രീ തെറ്റുള്ള കുടുംബത്തിൽ അന്ന് തന്നെ നന്നായി എന്ന് പറഞ്ഞു. ആ വയതിന് വന്നോണ്ടാണല്ലോ. അപ്പൊ സദസ് കൊണ്ട് ഒരു ഫലവും ഇല്ലാതെ നന്നാകാൻ കാര്യമാവുമല്ലോ, നന്നാകാൻ കാരണമാവുമല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം നന്നാകണം. നമ്മളെ തൊട്ടടുത്ത വീട്ടുകാർ, അവർക്കാണ് അയൽവാസികൾ എന്ന് പറയുന്നത്, ജീറാ, അവരോട് നല്ല സ്നേഹം കാണിക്കണം, അവരോട് നല്ല പെരുമാറ്റം വേണം. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവര് അവരോട് നല്ല കാരുണ്യത്തിന്റെ സ്വഭാവം വേണം. ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തത് കണ്ടാൽ പോലും ആ ചെറുപ്പക്കാരനെ നമ്മൾ ശകാരിക്കരുത്, ചീത്ത പറയരുത്, നിന്ദിക്കരുത്. നല്ല സ്വഭാവത്തിൽ, നല്ല സൗമ്യമായ ഭാഷയിൽ ആ ചെറുപ്പക്കാരനെ പറഞ്ഞ് നന്നാക്കാൻ നോക്കണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ, ഒരു വലിയന്റെ പേരിൽ ഒരു സൂറത്ത്, സൂറത്ത് ലുഖ്മാൻ. ذو القرنين لم يعرف نبيا كذا لقمان فحذر عن جدالي ലുഖ്മാൻ ഹകീമും ദുൽ ഖർനൈൻ റളിയല്ലാഹു അൻഹും നബിയായി അറിയപ്പെട്ടിട്ടില്ല, നബിയാണെന്ന് പറഞ്ഞ ചുരുക്കം ചില പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അത്രയും വലിയ മഹാന്മാരായ ഔലിയാക്കളാണ് അവർ, നബിയാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. അങ്ങനത്തെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത്, ആ സൂറത്തിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് അല്ല കൊടുത്ത നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ലുഖ്മാനുൽ ഹകീം തങ്ങൾ സ്വന്തം മകനെ ഉപദേശിച്ചത് പറയാണ്. സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം, കാരണവന്മാരെ ശ്രദ്ധിക്കണം. നമ്മളെ
നമ്മുടെ സ്വന്തം മക്കൾ തന്നെ പിഴച്ചു പോയാൽ അല്ലാഹു കാക്കട്ടെ, നമ്മുടെ സ്വന്തം മക്കൾ തന്നെ തെറ്റിലേക്ക് പോയാൽ ഗർവോടുകൂടി ആ മക്കളെ മനസ്സിലുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെടുന്ന വിധത്തിൽ ശകാരിച്ചുകൊണ്ടല്ല ഉപദേശിക്കേണ്ടത്. പിന്നെയോ നല്ല സൗമ്യമായ നിലക്ക് ആ കുട്ടിയെ നന്നായി വരണം, ബാപ്പയോട് നല്ല ബഹുമാനവും സ്നേഹവും തോന്നുന്ന വിധത്തിൽ ഉപദേശിക്കണം. അതല്ലേ ഖുർആൻ എടുത്തു പറഞ്ഞത്, വഹിദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് വഅദ് പറയുന്ന സന്ദർഭം എങ്ങനെ വഅദ് പറഞ്ഞത്? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോനെ, എന്തൊരു സൗമ്യമായ ഭാഷയിൽ, എന്തൊരു സ്നേഹത്തിന്റെ ഭാഷയിലുള്ള വിളിയാണ് സ്വന്തം മോനെ വിളിക്കുന്നത്, എടാ എന്നല്ല. അല്ലെങ്കിൽ ആ കുട്ടിയെ ശകാരിച്ചു കൊണ്ടല്ല, എന്റെ കുഞ്ഞുമോനെ. ആരായി കുട്ടി എന്നറിയോ നിങ്ങള്? ആ കുട്ടി മുസ്ലിം അല്ല, സ്വന്തം മകനാണ് ലുഖ്മാൻ ഹക്കീമിന്റെ, പക്ഷേ മുസ്ലിം അല്ല. ഈ മുസ്ലിമല്ലാത്ത ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ആശയത്തിലില്ലാത്ത ഇസ്ലാമിന്റെ പുറത്തുള്ള മകനെയാണ് ഉപദേശിക്കുന്നത്. ഗൗരവമൊന്നുമില്ല, നല്ല സൗമ്യമായ ഭാഷയിൽ, സ്നേഹം പിടിച്ചു പറ്റുന്ന ഭാഷയിലാണ് ഉപദേശം. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ മുശ്രിക്കായി ജീവിക്കല്ലേ, നീ മുസ്ലിമാകണേ. വലിയ പാപമാണ്, വലിയ അക്രമമാണ്. ലോകമൊട്ടാകെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്ന റബ്ബാകുന്ന അല്ലാ, അവന് ഒരു പോയന്റിലും ഒരു കൂറുകാരനില്ല, ഒരു തുല്യനില്ല, ഒരധികാരത്തിലും ഒരാൾക്കും പങ്കില്ല. تبارك الذي بيده الملك وهو على كل شيء قدير سرو അധികാരവും അല്ലാഹുവിനാണ്, എല്ലാം അവന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ്. അവൻ ഉദ്ദേശിക്കാത്തത് ഇവിടെ നടക്കൂല, അവൻ തീരുമാനിച്ചത് മറികടക്കാൻ കഴിയൂല, അവൻ കൊടുക്കാത്തത് വാങ്ങിക്കൊടുക്കാൻ ആർക്കും കഴിയൂല. അല്ലാഹു ജല്ല ജലാലുഹു അവനോട് താണുകേണ് പ്രാർത്ഥിച്ച് മഹാന്മാര് ചിലപ്പോ വാങ്ങിക്കൊടുത്തേക്കും, അതും റബ്ബിന്റെ അനുമതി പ്രകാരം, അഥവാ അല്ലാഹ് കഴിവ് കൊടുത്തിട്ടാണ്, ദുആ ചെയ്യാൻ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടാണ്, തോന്നിപ്പിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ ദുആ ചെയ്താൽ തന്നെ ഉത്തരം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവിനുണ്ട്. അവൻ ഇഷ്ടപ്പെടുമേ, അവൻ അതാ ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കും. അവന്റെ അധികാരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, അധികാരം അവന്റെ കൈവശത്തിൽ തന്നെയാണ്. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാരോടും ഒരു വസീയത്ത് പറയട്ടെ, ഇല്ലടക്ക് എല്ലാ ദിവസവും രാത്രി തബാർക്ക സൂറത്തോതണം. തബാറക്ക സൂറത്ത് രാത്രിയിൽ എല്ലാ ദിവസവും ഓതിയാൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടിപ്പോയി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഖബറിലും മഹ്ശറിലും ഒക്കെ നിന്റെ മഹദായ ഫളൽ കൊണ്ട് രക്ഷ നൽകണം. അല്ലാ, അതിന് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. എല്ലാ രാത്രിയും തബാറക്ക സൂറത്ത് ഓതുക. പഠിപ്പിക്കല് മാത്രമല്ല, തബാറക്ക സൂറത്ത് ഓതാതെ ഒരൊറ്റ രാത്രിയും നബി നിങ്ങൾ കിടന്നുറങ്ങാറില്ല. നമ്മൾ പതിവാക്കണം. എന്താ പതിവാക്കിക്കൂടെ? തബാറക്ക സൂറത്ത് എല്ലാ ദിവസവും. തിൽക്കൽ മുഞ്ചിയ, അത് ഖബറില്ലാതാവിൽ നിന്ന് രക്ഷിക്കുന്ന സൂറത്ത്. അതിന്റെ വേറൊരു പേര് അൽ മാനിഅ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും തടയുന്ന സൂറത്ത്. വേറൊരു പേര് അൽ മന്നഅ, വല്ലാതെ തടയുന്ന സൂറത്ത്. അല്ലാഹുവിനോട് തർക്കിച്ച് പറയുന്നതാണ്, എന്നെ ഓതിയവനാണ്, എന്നെ മനഃപ്പാടമാക്കിയവനാണവൻ, എന്നെ മുറുകെ പിടിച്ചവനാണവൻ, അവനെ നീ നരകത്തിലിടരുത് എന്ന് അല്ലാഹുവിനോട് തർക്കിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുത്ത ബാറക്.
ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ മഹത്തായ തബാറക സൂറത്തിൽ പറഞ്ഞതുപോലെ, മറ്റ് ധാരാളം സൂറത്തുകളിൽ പഠിപ്പിച്ചതുപോലെ, ലൈസലഹു ശരീകും ഫിൽ മുൽക്ക്, അല്ലാഹുവിന് അവന്റെ അധികാരത്തിൽ ഒരാൾക്കും പങ്കില്ല. യജമാനനായ റബ്ബിന് ഒരു വിഷയത്തിലും ഒരാളും പങ്കുകാരനില്ല, തുല്യനില്ല, ഒരു പോയിന്റിലുമില്ല. ഏത് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളാകട്ടെ, ഏത് അമ്പിയാക്കൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള ഏത് മുർസലീകളാകട്ടെ, ഏത് ഔലിയാക്കളാകട്ടെ, ഏത് വ്യക്തികളാകട്ടെ, മുഴുവൻ ആളുകളും അല്ലാഹന്റെ അടിമകളാണ്, അവൻ യജമാനനാണ്, അമ്പിയാക്കളൊക്കെ അടിമകളാണ്. ആ അമ്പിയാക്കളുടെ പേര് പറയാൻ പറ്റാവുന്ന ഒരു നാവ് പോലുമില്ലാത്ത വിധം വളരെ മോശക്കാരായ നമ്മളെ കുറിച്ച് പറയണോ? എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. അങ്ങനെയുള്ള അടിമയായ നീ അല്ലാഹുവിൽ ഒരാളെയും ഒന്നിനെയും പങ്കു ചേർക്കരുതേ മോനെ, മുശ്രിക്കാകരുതേ മോനെ. ഉപദേശ ശിക്കുന്നു ബാപ്പയായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു, എന്റെ ഉമ്മമാരെ, കാരണവന്മാരെ, സ്വന്തം മക്കള് തന്നെ, നമ്മൾ വിചാരിച്ചതുപോലുള്ള ആത്മീയ ചിന്തകളോ ആത്മീയ പുരോഗതികളോ നേർക്ക് നേരെയുള്ള ജീവിതങ്ങളോ ഇല്ല വന്നാൽ ആ മക്കളെയും ചീത്ത പറഞ്ഞുകൊണ്ടല്ല ഉപദേശിക്കേണ്ടത്, മറിച്ച് നല്ല സൗമ്യമായ ഭാഷയിലാണെന്നല്ലേ ഖുർആൻ ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ബഅദ് എടുത്തു പറഞ്ഞു നമ്മളെ പഠിപ്പിക്കുന്നത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്നശ്ശിർക ലുൽമുൻ അദീം. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല മാതാപിതാക്കളോട് മക്കള് കാണിക്കേണ്ടുന്ന അതാ വലിയ അദബിനെ കുറിച്ചും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിനെ കുറിച്ചും ശേഷം പറഞ്ഞു, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുലി വലിവാലിദൈ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർക്ക് നന്ദി ചെയ്യണം, എനിക്ക് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയുന്നതാണ് അല്ലാഹുക്ക് നന്ദി ചെയ്യണം, രണ്ടാമതായി മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിനോട് വലിയ ബഹുമാനം, ഉസ്താദ് പറഞ്ഞാൽ എല്ലാം ചെയ്യും, ഉമ്മ പറഞ്ഞാൽ ചെയ്യൂല. അതുപോലെ തങ്ങളോട് വലിയ ബഹുമാനം, ബാപ്പ പറഞ്ഞാൽ അനുസരിക്കൂല, അങ്ങനത്തെ മക്കളാകാൻ പാടില്ല. പിന്നെ അല്ലാഹു തആലാന്റെ വസിയ്യത്ത് എനിക്ക് നന്ദി ചെയ്യണം, രണ്ടാമത് പറഞ്ഞ ഉമ്മ ബാപ്പമാർ, ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്യണം. അനിസ്കുർലി വലി വാലിദൈ. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു തആല. ഉമ്മ നിന്നെ വയറ്റിലിട്ട് ആ വയറ്റിലും അതിന്റെ ശേഷം മുലകുടിക്കുമ്പോഴൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഉമ്മ നിന്നെ പോറ്റി വളർത്തിയത്. ആ ഉമ്മാനെ ധിക്കരിക്കാൻ പറ്റുമോ? ഉമ്മാനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? ഉമ്മ കയറി വരുന്നേണ്ട എഴുന്നേറ്റ് നിൽക്കണം. പേരോട് അബ്ദുറഹ്മാൻ കയറി വരുമ്പോ എഴുന്നേറ്റ് നിന്നില്ല, ഒരു ചുക്കും വരാനില്ല, ഇവിടെ ഒരു സംഭവം വരാനില്ല. അതേസമയത്ത് സ്വന്തം ഉമ്മ വരുമ്പോ എഴുന്നേറ്റ് നിന്നോളണം, സ്വന്തം ബാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിന്നോളണം, ഉപ്പാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ബാപ്പാന്റെ ജ്യേഷ്ഠം വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ബാപ്പാന്റെ അനുജൻ കയറി വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, സ്വന്തം ജ്യേഷ്ഠം വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. സ്വന്തം ജ്യേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഓ സുഹൃത്തുക്കളെ, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി ഉമ്മാന്റെ ആങ്ങള, ബാപ്പാന്റെ അനുജൻ ബാപ്പാന്റെ ജ്യേഷ്ഠൻ, അവരൊക്കെ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം.
ബഹുമാനിക്കണം. ഞാൻ പറയട്ടെ, ചില ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ ഇവിടെ അങ്ങനെ നിനക്ക് അറിയില്ല, ഇവിടെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഞങ്ങൾ നാട്ടിൽ റേഷൻ കടാന്ന് പറഞ്ഞിട്ട് പരിപാടി, റേഷൻ കട, ഈ ചെറിയ പൈസക്ക് അരിയൊക്കെ കിട്ടുന്ന റേഷൻ കട. റേഷൻ കടയിൽ പഴയ കാലത്ത് ഒരു കാർഡും കൊണ്ട് പോയാൽ, കാർഡും കൊണ്ട് പോയാക്ക് അരിയും സാധനമൊക്കെ വാങ്ങി പോരാ, അത് ആരാകണമെന്നില്ല. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ റേഷൻ കടയിൽ പോകുമ്പോൾ വിരലും കൊണ്ട് പോകണം. വിരലില്ലാത്ത പോയാല് റേഷൻ കടയിൽ നിന്നൊന്നും കിട്ടില്ല, വിരലും കൊണ്ട് പോകണം. പക്ഷെ ആ വിരൽ കൊണ്ട് ഏത് വിരലിനോ പോണോ, ഈ റേഷൻ കടയിൽ പേര്, ഈ റേഷൻ കാർഡിൽ പേരുള്ള ആള് അയാളെ വിരലും കൊണ്ട് പോകണം. പക്ഷെ ഒരു ഉപകാരം ഉണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. മുമ്പ് കാലത്ത് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടണമെങ്കിൽ ഏത് റേഷൻ കടയിലാണോ എന്റെ കാർഡ് അവിടെ തന്നെ പോകണം. ഇപ്പൊ കേരളത്തിലെ വേണ്ട, ഇവിടെ എനിക്കറിയില്ല, കേരളത്തിലെ കേരളത്തിൽ ഏത് റേഷൻ കടയിൽ പോയാലും കിട്ടും, പക്ഷെ വിരലും കൊണ്ട് പോകണം. അപ്പോ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് വരണം. അപ്പൊ ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞ്, ചെറുപ്പക്കാരനായ മോൻ കോളേജ് പഠിക്കുകയാണ് അല്ലെ, ഹൈസ്കൂൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ, ദുബായ് പോയതാ, ഇപ്പൊ വന്നതാ അല്ലെ, ഖത്തറിന്ന് വന്നതാ, വന്നിട്ട് ഉമ്മാക്ക് കുറെ ഷർട്ടും തുണിയും ഒക്കെ കൊണ്ടുകൊടുത്തതാ. ആ മകനെ വിളിച്ചിട്ട് ഉമ്മ പറയാം, മോനെ നമ്മളെ റേഷൻ കടയിൽ ഇന്ന് പോയില്ലെങ്കിൽ നമ്മളെ കാർഡ് തന്നെ തള്ളിപ്പോവും, അല്ലെ ചിലപ്പോ നമ്മളെ സാധനം പോയി പോവും, നീ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. അപ്പൊ ഈ മകൻ പറയാണ്, കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ പോയത്, ഈ ആഴ്ച ഞാൻ തന്നെ പോണോന്നുണ്ടോ, എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ അല്ലെ അനുജനോട് പറഞ്ഞാൽ എന്താ, ഇത് ഉമ്മാനോട് പറയാൻ പാടില്ല. ഉമ്മ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കണം, ഉമ്മ പറഞ്ഞിട്ട് റേഷൻ കടയിൽ പോകുമ്പോ ഓരോ ചവിട്ടടിയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫല. ഇത് ഉമ്മ പറഞ്ഞിട്ട് പോവാ, ഉമ്മ പറഞ്ഞിട്ടുള്ള ആ പോക്കിന്റെ ഓരോ ചവിട്ടടികളും അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതാണ്. തിരിച്ചു വരുന്ന ചവിട്ടടികളും അള്ളാഹുവിന്റെ പറഞ്ഞുകൊണ്ട്, കാരണം ഇത് ഉമ്മാനെ ബഹുമാനിച്ചു പോവാണ്. ഉമ്മാന്റെ നിർദ്ദേശം, ഉമ്മാന്റെ ഉപദേശം, ഉമ്മാന്റെ കൽപ്പനയ്ക്ക് വിധേയമായി പോവാണ്. ആ പോക്കിന് മുഴുവനും പ്രതിഫല. നേരെ മറിച്ച് കേൾക്കണോ, സുന്നത്തായ ഹജ്ജിന് വേണ്ടി പോവാണ്, വലിയ പ്രതിഫലം കിട്ടൂലേ, ഉമ്മ പറഞ്ഞു പോണ്ടാന്ന്, എന്നാ പോകാതിരുന്നോളണം, കഅബത്തിന്റെ അടുത്ത് പോണ്ടാ. സുന്നത്തായ ഹജ്ജിന് പോകുമ്പോ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പോക്ക് നിർത്തിക്കോളണം, ബാപ്പ പോകണ്ട എന്ന് പറഞ്ഞാ പോക്ക് നിർത്തിക്കോളണം. അനിസ്കുർലി വലി വാലിദൈ, ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ച നിയമം ഞാൻ പറയുന്നത്. അപ്പൊ ഉമ്മ ബാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഉണ്ടാകണം. ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം, ബാപ്പ ഉമ്മയുടെ വെറുപ്പിലാണ് അല്ലാഹുവിന്റെ വെറുപ്പ്. ഈ ആശയമാണ് ശേഷം സൂറത്തുൽ ഖുമാനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതിന്റെ ശേഷം പിന്നെയും ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഉപദേശം പറയാണ് അല്ലാഹു തആല, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ. അതിന്റെ ശേഷം വേറെയും കുറെ സംഗതി ഉണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല. അതായത് വൈൻ ജാഹദാക അല അൻ തുശ്രിക ബീമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബി സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഅനബ്ബിയുകും ബിമാ കുന്തും തഅമലൂന. ബാപ്പയോ ഉമ്മയോ സുന്നിയല്ലെങ്കിലും, ബാപ്പ സുന്നിയല്ല അല്ലേ, മുസ്ലിം അല്ല അല്ലേ, അമ്മ മുസ്ലിം അല്ല അല്ലെങ്കിൽ ഉമ്മ സുന്നിയല്ല. അപ്പൊ നിന്നോട് എന്ത് പറഞ്ഞു, ഈ ബാപ്പ സലഫിയാ, ഓൻ പറഞ്ഞു സലഫിയാണോ, അല്ലേ ജമാഅത്താണോ, ഓൻ പറഞ്ഞു ജമാഅത്താണോ, അല്ലേ തബ്ലീഗ് ജമാഅത്താണോ, ഓൻ തബ്ലീഗ് ജമാഅത്താണോ, അല്ലേ ബാപ്പ നിസ്കരിക്കൂല, ബാപ്പ പറഞ്ഞു നീയും നിസ്കരിക്കണ്ട, അല്ലേ ബാപ്പ ദിക്റു സലാത്തൊന്നും അയാൾക്ക് പിടിക്കൂല, ആള് ദിക്റു സലാത്തൊന്നും പങ്കെടുക്കണ്ട, അല്ലേ ബാപ്പ കള്ളുടിയനാണ് അയാൾ എനിക്ക് കുറച്ച് നീയും കുടിച്ചോ, എന്നാ അതനുസരിക്കണോ. അല്ല പറയാണ് അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത സംഗതി, അതാണ് ആ ആയത്തിന്റെ ഉദ്ദേശം എന്ന് മുഫസ്സിരീങ്ങൾ വിവരിക്കുക. അത് അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണെങ്കിലും ശരി, ഏത് തെറ്റാണെങ്കിലും, തെറ്റായ കാര്യം ചെയ്യണം എന്ന് ബാപ്പയോ ഉമ്മയോ നിന്നെ നിർബന്ധിച്ചാൽ പോലും ഫലാ തുതീഹുമാ, ബാപ്പ ഉമ്മാനെ അനുസരിക്കരുതേ, ബാപ്പ ഉമ്മാനെ അനുസരിക്കരുതേ, ബാപ്പ അലിമിങ്ങളെ ചീത്ത പറയുന്ന ആളാ. ഇവനോ, ഇവൻ അലിമിങ്ങളെ ചീത്ത പറയുന്നില്ല, ഇവനൊരു എസ് എസ് എഫിന്റെ പ്രവർത്തകനാ, അവൻ അലിമിങ്ങളൊക്കെ ബഹുമാനിക്കുകയാണ്, സെയ്തന്മാരെ ബഹുമാനിക്കുകയാണ്. ബാപ്പ പറയണേ എന്തടാ അതൊക്കെ വിട്ടിട്ട് നീയും എന്റെ കൂടെ തന്നെ അലിമിങ്ങളെ ചീത്ത പറയുന്ന കമ്പനിയിൽ വരണോ എന്ന് പറഞ്ഞാൽ
പറ്റൂല. ഫലാ തുതിഉഹുമാ, ബാപ്പുമാനെ അനുസരിക്കണ്ട. ഖുർആൻ വ്യക്തമായിട്ട് പറയാം. അതേസമയത്ത് വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫാ, ഈ ബാപ്പയും ഉമ്മയും അങ്ങനത്തെ ആളായി പോയത് കൊണ്ട് ദുനിയാവിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ നീ നല്ല നിലക്ക് പെരുമാറണം. അപ്പോ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞാൽ അയ്യുമ്മ പറഞ്ഞാലും പോകണം, ആ ഉമ്മ അങ്ങാടി പോകാൻ പറഞ്ഞാലും പോകണം, ആ ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷേ അള്ളാഹ്ക്കെതിരായിട്ട് ഒരാളെയും അനുസരിക്കണ്ട. ആ വിഷയത്തിൽ, ആശയപരമായ വിഷയത്തിൽ നീ ആരെ പിന്തുടരണം? അതാ ശേഷം പറയുന്നത്, എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരുണ്ട്, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ആ മഹാന്മാരുടെ ആശയം എന്താണോ, അവര് വിശ്വസിച്ചതെന്താണോ, അവരെ കർമ്മം എന്താണോ, അവരാചാരം എന്താണോ, മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. പിന്നെ നിങ്ങളെല്ലാവരും മടങ്ങി വരുന്നത് എന്നിലേക്കാണ്. റബ്ബിലേക്ക് മടങ്ങിപ്പോകാത്ത ആരുമില്ല. അതുകൊണ്ട് ഏത് കാര്യം നിങ്ങൾ ചെയ്താലും, ചെയ്ത കാര്യം നിങ്ങളോട് ഞാൻ പറയും, അഥവാ നിങ്ങളെ ബോധ്യപ്പെടുത്തി പ്രതിഫലം തരും. നല്ല കാര്യം ചെയ്തവർക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം തരും, തിന്മ ചെയ്തവർക്ക് തിന്മയനുസരിച്ചുള്ള പ്രതിഫലം തരും. പൗരം ഭ്യൂക്കും വിമാക്കും തും തമലൂന്. അള്ളാഹുവിന്റെ ഈ ഉപദേശം പറഞ്ഞതിന് ശേഷം വീണ്ടും ലുഖ്മാനുൽ ഹക്കീം അള്ളാഹുവിന്റെ ഉപദേശം എടുത്തു പറയാണ് അല്ലാഹു തആല. യാ ബുനയ്യ അഖിമിസ് സലാ, എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്റ്റേജിൽ ആളുകളൊന്നും വേണ്ട, അയാളുടെ വയസ്സിലൊന്നും എണീക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷണിക്കാണ്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഉറക്ക് എന്ന് പറഞ്ഞത്. ക്ഷണിക്കാണ്ട് വരും, ഫോണും ചെയ്യണ്ട, ഫോൺ ചെയ്തിട്ടും ക്ഷണിക്കണ്ട, കത്തയച്ചിട്ടും ക്ഷണിക്കണ്ട, ഒന്നും വേണ്ട. ക്ഷണിക്കാണ്ട് വരും ഈ ഉറക്ക് വന്നാ പിന്നെ പറയുന്നു ഒന്നും മനസ്സിലാവൂല. അതുകൊണ്ട് എല്ലാരും ഇരുന്നു. ഓ സുഹൃത്തുക്കളെ, ഞങ്ങളെ ഉപദേശം, മോനെ കുഞ്ഞു മോനെ, നീ നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽ റസൂലുള്ളാഹിന്റെ കാലശേഷമുള്ള ഒരു വലിയല്ല കേട്ടോ. ഖുർആൻ നബി തങ്ങൾക്ക് ഇറങ്ങുന്നതിന്റെ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ വലിയാണ്. ആ വലിയുടെയും ഉപദേശം, അഖിമിസ് സലാ, നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. ഞാൻ പറഞ്ഞില്ലേ നിസ്കരിക്കാത്ത ഒരു നബിയുമില്ല, നിസ്കരിക്കാത്ത ഒരു വലിയുമില്ല. നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവരെ ഉള്ളൂ. ബുദ്ധിയും ശുദ്ധിയുമുള്ളവർക്ക് നിസ്കാരം ഒഴിവാകുന്ന ഒരു ഘട്ടവുമില്ല. പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ആർക്കും മാനസികമായ അസ്വസ്ഥത ഉണ്ടാവില്ല. അവര് മസൂമീങ്ങളാണ്, വലിയ മഖാമിലുള്ളവരാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലര് മാനസിക അസ്വസ്ഥത ഉള്ളവരുണ്ടാകാം. അങ്ങനത്തെ ആളുകൾ മാനസിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് അവർക്ക് നിസ്കാരം നിർബന്ധമാവില്ല. മാനസിക രോഗികൾക്ക് അവർ മുക്കല്ലഫീങ്ങളല്ലോ, അതുകൊണ്ട് അവർക്ക് നിസ്കാരം നിർബന്ധം ഉണ്ടാവില്ല. അതേ സമയത്ത് മനസ്സ് റെഡിയാണോ, അക്കലുണ്ടോ, അക്കലുണ്ടോ, എന്നാൽ ഏത് വലിയോ, ഏ നബിമാരെ പിന്നെ പറയണ്ട, അവർക്ക് അക്കലിന് തരാൻ ഒരിക്കലും വരൂല എന്ന് ഉറപ്പാണ്. ഏത് വലിയോ ഏത് മഹാനാരായിരുന്നാലും ശരി, നിസ്കാരം നിർവഹിക്കാത്ത ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വഹൈന ഇലൈഹിം ഫീൽ ഖൈറാത്തി വ ഇഖാമസ് സലാ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നിങ്ങൾ മഹാനായ സയ്യിദവർഗൾ ദുആയിൽ പങ്കെടുക്കാനും സലാത്തിൽ പങ്കെടുക്കാനൊക്കെ വന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയ ദിക്ര്, ഏറ്റവും വലിയ അമല്, മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് നിസ്കാരമാണ്. അത് കൃത്യമായങ്ങ് നിസ്കരിക്കണേ. ഫർഖുമാ ബൈനൽ അബ്ദി വശിർകി തർക സലാ, ഇന്ന ബൈനൽ അബ്ദി വശിർകി തർക സലാ. ഒരു മുസ്ലിമായ മനുഷ്യന്റെയും അതേസമയത്ത് മുസ്ലിമല്ലാത്ത മനുഷ്യന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം തന്നെ. മുസ്ലിമാണോ കൃത്യമായി നിസ്കരിക്കുന്നു, മുസ്ലിമല്ലേ നിസ്കരിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്നു. ഒരു നിസ്കാരവും എന്റെ ജീവിതത്തിൽ ഞാൻ കളാക്കൂല എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഈ മജ്‌ലിസിൽ നിന്ന് പോകാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ നിസ്കാരം കളാക്കൂല എന്ന് ഉറപ്പിച്ചിട്ട് പോകാം. ഞാനൊരു ദിവസം ഒരു സിയാറത്ത് യാത്ര കുറേ ആളുകൾ വലിയ വലിയ മഹാന്മാർ സിയാറത്തിയാണ്. അധികം ആളുകളും അന്നത്തെ സുബിഹി എന്തിനു അതാക്കി പ്ലെയിനിൽ യാത്രയാണ്, പ്ലെയിനിൽ നിസ്കരിച്ചൂടെ. സുബിഹി ആയതിന്റെ ശേഷം അവരുണ്ട് ഇറങ്ങിയാ നിസ്കരിക്കാത്തവരൊന്നും അല്ല അവർ, പക്ഷെ അന്നത്തെ സുബിഹി അവര് കളാക്കിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം പോയിട്ട് നിസ്കരിക്കും. സിയാറത്തിന് പോകുന്നത് കൊണ്ട് നിസ്കാരം കളാവുന്ന ഉറപ്പുണ്ടെങ്കിൽ സിയാറത്തിന് പോക്ക് തന്നെ ഹറാമായി. നിസ്കാരത്തിനേക്കാൾ വലിയ എന്ത് സിയാറത്ത്? ഓ സഹോദരന്മാരെ, നിസ്കാരം കളാക്കുക എന്നത് യുദ്ധം തിങ്ങി വെട്ടുന്ന സമയത്ത് പോലും അതേ ഖന്ദഖ് യുദ്ധത്തിന് ശേഷമുണ്ടായിരുന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബത്തിൽ അവരെ തലവെട്ടുന്നു, കൈവെട്ടുന്നു, നെഞ്ഞത്ത് കുത്തുന്നു. ഇങ്ങനെ ശത്രുക്കൾ വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് പോലും ഫരിജലന്നൗറുഖ്ബാന, നിങ്ങൾ നടന്നുകൊണ്ടോ കുതിരപ്പുറത്ത് അതാ യുദ്ധം വെട്ടിക്കൊണ്ടോ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ആ നിസ്കാരത്തിനിലെ ഇളവുകളൊക്കെയുണ്ട്. നിങ്ങൾക്ക് ചാടിക്കൊണ്ടും നിസ്കരിക്കാം, വെട്ടിക്കൊണ്ടും നിസ്കരിക്കാം, അതാ മറിഞ്ഞുകൊണ്ടും നിസ്കരിക്കാം. എന്നാലും നിസ്കാരം കളാക്കാൻ പറ്റൂല, യുദ്ധം കഴിഞ്ഞിട്ടാകാം എന്ന് വെക്കാൻ പറ്റൂല. കൃത്യമായി നിസ്കരിക്കണം. ഈ കൽപ്പനയുള്ള ഇസ്ലാം വിശ്വസിച്ച ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, അള്ളാഹു തന്ന വീട്ടിൽ, അള്ളാഹു തന്ന കട്ടിലിന്റെ മേലെ, അള്ളാഹു തന്ന കിടക്കയില്, അള്ളാഹു തന്ന ഫാനുമിട്ട്, അള്ളാഹു തന്ന എസിയും വെച്ച്, അല്ലെങ്കിൽ അള്ളാഹു തന്നെ തന്ന വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയിട്ട് സുബിഹി കഴിഞ്ഞേറ്റ് നിസ്കരിക്കാത്തവൻ അവനെപ്പോലെ അതപ്പതിച്ചവനാരാണ്, അവനെപ്പോലെ സലാത്ത് നഷ്ടപ്പെട്ടവനാരാണ്. ഈ മജ്‌ലിസ് സലാത്തിന്റെ മജ്‌ലിസാണ്, വലിയ ബഹുമാനമുണ്ട്. എന്നാൽ ഈ സലാത്തിൽ പങ്കെടുക്കുന്നത് വലിയ പുണ്യമാണ്, വലിയ പ്രതിഫലമുള്ളതാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. പക്ഷേ ഈ സലാത്ത് നിർബന്ധമുള്ള സലാത്തല്ല കേട്ടോ, സുന്നത്തായ സലാത്താണ്. അതേ സമയത്ത് സുബിഹി നിസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് സുബിഹി നിസ്കാരത്തിൽ സുബിഹിന്റെ സമയത്ത് ആ സലാത്ത് ചൊല്ലൽ വുജൂബാണേ, ഫർളാണേ. മറ്റുള്ള സലാത്തിന്റെ മജ്‌ലിസൊക്കെ സുന്നത്തിന്റെ മജ്‌ലിസുകളാണ്, നിസ്കാരത്തിലെ സലാത്ത് വുജൂബായ സലാത്താണ്. വുജൂബായ സലാത്ത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുമോ?
അഹ്ല ബൈതി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാഅകും മിൻ അളീമിൽ ഖദരി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സലാത ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള സലാത്ത് വുജൂബ്, അതിന്റെ കൂടെ വഅലാ ആലി മുഹമ്മദ് നബിതങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള സലാത്തും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം വുജൂബ് തന്നെ, ഇല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത് പരിപൂർണമായ നിസ്കാരം അതാ നബിതങ്ങളുടെ കുടുംബമേ, നിങ്ങളെ പേരിൽ സലാത്തിയല്ലാതെ പരിപൂർണ നിസ്കാരമില്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പേരിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമായി വരുന്ന സമയം അത് അഞ്ചു പേരത്തെ നിസ്കാരത്തിലാണ്. അതുപോലെ ഖുതുബോതുന്ന ഖതീബിന് ഖുതുബയിലാണ്. ആ നിർബന്ധമായ സലാത്ത് കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ സുന്നത്തായ സലാത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് എന്തർത്ഥമാണ്? അതുകൊണ്ട് ഒരൊറ്റ നേരത്തെ നിസ്കാരം സുബ്ഹി ആകട്ടെ, ഏത് കല്യാണത്തിന്റെ തിരക്കിൽ ദുഹറാകട്ടെ, ഏത് സമ്മേളനത്തിന്റെ തിരക്കിൽ മഗ്രിബ് ആകട്ടെ, അസറാകട്ടെ, ഇശാകട്ടെ, ഒരൊറ്റ നിസ്കാരം എന്റെ ജീവിതത്തിൽ ഞാൻ കളാക്കുകയില്ലെന്ന് കൽബിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചിട്ടല്ലാതെ ഈ ബറക്കത്തുള്ള സദസ്സിൽ നിന്ന് ആരും പിരിഞ്ഞു പോകല്ലേ. അല്ലാഹുവേ, ഈ പാവപ്പെട്ട എന്നിൽ നിന്നോ, ഞങ്ങളെ ഉമ്മബാപ്പമാരിൽ നിന്നോ, ഞങ്ങളെ ഭാര്യമാര് മക്കളിൽ നിന്നോ, ഞങ്ങളെ ഉസ്താദുമാര് ശിഷ്യന്മാരിൽ നിന്നോ, ഞങ്ങളെ സ്നേഹിച്ച ഏതെങ്കിലും ഒരു ഭൂമിനി ഭൂമിനത്തിൽ നിന്നോ വല്ലപ്പോഴും നിസ്കാരം കളായി പോയെങ്കിൽ അതെല്ലാം കലായി വീട്ടാനുള്ള ഭാഗ്യം തരളം റഹ്മാലേ. കലായി വീട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഞങ്ങൾ കാത്തറ്റ് മാപ്പാക്കളും റഹ്മാലേ. മരണം വരെ കൃത്യമായി നിസ്കരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ, അതിനുള്ള ആരോഗ്യം തരണം റഹ്മാനേ, അതിൽ ഖുശൂഇന തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, നിസ്കാരം സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്തുകാരും വ്യാജ ശേഖന്മാരും ഒക്കെ ഇറങ്ങി നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ഒരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം. നിസ്കാരം ഒഴിച്ചുകൊണ്ടുള്ള ഒരു ദീനില്ല, ഒരു നബിക്കും ഉണ്ടായിട്ടില്ല. വൗഹൈന ഇലൈഹിം فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. അംബിയാക്കൾക്കൊക്കെ കൊടുത്ത നിർദ്ദേശമാണ് സക്കാത്ത് കൃത്യമായി കൊടുത്തോളണം, സക്കാത്ത് കൃത്യമായി കൊടുത്തോളണം, സക്കാത്ത് കെട്ടി പൂട്ടി വെക്കണ്ട, കൃത്യമായി സക്കാത്ത് കൊടുത്തോളണം. ഏത് അമൽ ചെയ്യുമ്പോഴും അമലിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ട കച്ചവടക്കാർ, അതുപോലെ സക്കാത്ത് കൊടുക്കേണ്ട സ്വത്തുക്കൾ ഉള്ളവർ, എല്ലാ സ്വത്തിനും സക്കാത്തില്ല. ആയിരം ആനയുണ്ട് ഒരാൾക്ക്, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക്കുണ്ടാവും ആയിരം ആന, പക്ഷെ ആനക്ക് സക്കാത്തില്ല. അതേസമയത്ത് 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, 40 ആനക്ക് സക്കാത്തില്ല. 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും, അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ട സ്വത്തുണ്ട്, കൊടുക്കൽ നിർബന്ധമില്ലാത്ത സ്വത്തുണ്ട്. അപ്പൊ അതേതാണെന്ന് ചോദിച്ച് പഠിച്ച് ഏത് കച്ചവടത്തിന് എത്ര സക്കാത്ത് എന്നൊക്കെ ചോദിച്ച് പഠിച്ച് അതനുസരിച്ച് സക്കാത്ത് കൊടുത്ത് വീട്ടിയേക്കണം. ഇല്ലെങ്കിലോ നീ സക്കാത്ത് കൊടുക്കാതെ മരിച്ചു
മരിച്ചു പോയാൽ നിന്റെ സ്വത്ത് മക്കൾക്ക് വിഹിതിച്ചെടുക്കൽ അനുവദനീയമല്ല. സകാത്തിന്റെ തുക ഇന്നേ വരെയുള്ള സകാത്തിന്റെ തുക എത്രയാണോ അതെടുത്ത് അർഹതപ്പെട്ട സാധുക്കൾക്ക് കൊടുത്തിട്ടല്ലാതെ നിന്റെ സ്വത്ത് ഭാഗിച്ചെടുക്കൽ മക്കൾക്ക് ഹലാലാകൂല. നിന്റെ കബറിലും നിന്റെ മനസ്സിലും നീ രക്ഷപ്പെടൂല. അതുകൊണ്ട് സകാത്ത് കൃത്യമായി കൊടുത്ത് വീട്ടണം. അമ്പിയാക്കൾക്ക് കൊടുത്ത നിർദ്ദേശം സകാത്ത് കൊടുത്ത് വീട്ടണേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് ഒരു വ്യാജ തരീഖത്തിൽ കുടുങ്ങിയ ഒരു ബിരുദധാരിയായ ചെറുപ്പക്കാരന്റെ ഒരു ക്ലിപ്പ് കേട്ടു. അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത് അറിയോ? വഅബ്ദു റബ്ബക ഹത്താ യതിയൽ യഖീൻ ഖുർആനിലുണ്ട്. യഖീന് വന്നാ പിന്നെ ഇബാദത്ത് ആവശ്യമില്ല. യഖീന് വന്നാ പിന്നെ ഇബാദത്ത് ആവശ്യമില്ല. യഖീന് വരുന്നവരെ ഇബാദത്ത് എന്നാണ് പറഞ്ഞത് എന്നാണ് അവൻ പറയുന്നത്. ആ പരിശുദ്ധ ഖുർആൻ ആ പറഞ്ഞ മൗലവിക്കെതിരായി അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും കേട്ടോ. സംശയം വേണ്ട. വഅബ്ദു റബ്ബക ഹത്താ യതിയൽ യഖീൻ എന്ന ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടില്ലേ? എന്താണത്? ഏത് മനുഷ്യനും ഉറപ്പാണ് മരിക്കുമെന്ന കാര്യം. ആ മരണത്തെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞത്, ഉറപ്പായ മരണം വരുന്നത് വരെ ഇബാദത്ത് എടുക്കണേ, മരണം വരെ ഇബാദത്ത് എടുക്കണം. അതാണ് റബ്ബ് അമ്പിയാക്കളെ കുറിച്ച് പറയുമ്പോ പറഞ്ഞത്, അമ്പിയാക്കളെല്ലാം അവരെ വഫാത്ത് വരെ നമ്മക്ക് ഇബാദത്ത് എടുത്തവരായിരുന്നു. മനുഷ്യനെ അല്ല പടച്ചത് തന്നെ ഇബാദത്തിന് വേണ്ടിയാണ്. ആ ഇബാദത്ത് മരണം വരെ ഇബാദത്ത് ചെയ്തോളണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം അഖിമിസ്സലാ, അതിന്റെ പുറമെ ഒരു ഉപദേശമുണ്ട്. ഉമുർ ബിൽ മഅറൂഫി വന്നാനിൽ മുൻകരി. മോനെ, നീ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളോട് കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങളൊക്കെ വിരോധിക്കണം. നീ മാത്രം നിസ്കരിച്ചെങ്കിൽ സ്വർഗത്തിൽ കടന്നാ പോരാ, ബാക്കിയുള്ളവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയൊരു ഡ്യൂട്ടി വേറെയുള്ളവരെയും കൂടി നന്നാക്കിയെടുക്കണം. അതിന് നീ മറ്റുള്ളവരോടൊക്കെ നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. ഉമുർ ബിൽ മഅറൂഫി വന്നാനിൽ മുൻകരി. പക്ഷെ അതിന് നീ ഇറങ്ങിയാലുണ്ടല്ലോ ഒരുപാട് ആളുകൾ എതിർപ്പുണ്ടാവും. കുറെ ആള് ചീത്ത അറിയാനുണ്ടാവും, ഒരാൾ കല്ലെറിയാനുണ്ടാവും, ഇഷ്ടപ്പെടാത്ത കുറെ ആളുണ്ടാവും. അതുകൊണ്ട് വസ്ബിർ അലാ മാ അസാബക, നിനക്ക് സംഭവിക്കുന്നവർക്ക് നീ ക്ഷമിച്ചു നിൽക്കണം. നല്ല ക്ഷമവേണം, ക്ഷമയോടുകൂടി നീ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണം. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാ, തീരുമാനിക്കപ്പെടേണ്ട കാര്യമാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറെ ആള് എതിർപ്പുണ്ടാവുമെങ്കിലും കുറെ ആള് ബഹുമാനിക്കാനുണ്ടാവും. കുറെ ആള് ചീത്ത പറയുന്നവരുണ്ടാവും, കുറ്റം പറയുന്നവരുണ്ടാവും, കല്ലെറിയുന്നവരുണ്ടാവും. വേറൊരു കൂട്ടരോ കണ്ടാ കൈ പിടിച്ച് ചുംബിക്കുന്നവരുണ്ടാവും, മണക്കുന്നവരുണ്ടാവും, സുബ്ഹാനല്ലാഹ് ബഹുമാനിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒരു ഭാഗത്ത് ബഹുമാനിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ നീ അവിടെയും പെട്ടുവരുത്, അവിടെ എന്നെ ചീത്താൻ പറ്റിക്കും, അവിടെ എന്ത് ചെയ്യരുത്? വലാത്തു സൈറ ഖദ്ദകലിന്നാസി വലാതംസി ഫിൽ അർളി മറഹാ. ആളുകൾ നിന്നെ ബഹുമാനിക്കാൻ വരുമ്പോ നീ മുഖം കൊടുക്കാത്തവനാകരുത്, ഒരു മുഖത്തു നോക്കാത്ത അഹങ്കാരിയായി പോകരുത്. ആളുകളൊക്കെ ബഹുമാനിക്കാൻ വരുമ്പോ ഞാനൊരു വലിയവനാണെന്ന നിലക്ക് അവർക്ക് മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു കളയുന്നവനാകരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംസി ഫിൽ അർളി മറഹാ. ആളുകളൊക്കെ ബഹുമാനിക്കുന്നത് കാണുമ്പോ, അല്ലേ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും, നീ തുള്ളിച്ചാടി അഹങ്കാരിയായി നടക്കരുത്. അഹംഭാവം നടിക്കുന്നവരെയും അഹംഭാവമുള്ളവരെയും അല്ലാഹ് ഇഷ്ടപ്പെടൂല. നിന്റെ മനസ്സിൽ ഞാനൊരു വലിയവനാണ്, ഞാനൊരു മഹാനാണ്, അങ്ങനെ ഞാനൊരു ആദരിക്കപ്പെടേണ്ടവനാണ്, അങ്ങനത്തെ ഒരു ചിന്തയും നിന്റെ കൽബിലേക്ക് കടന്നു വരരുത്. അങ്ങനത്തെ ഒരു അഹങ്കാരം വന്നു പോകരുത്. സുഹൃത്തുക്കളെ, അതല്ലേ ബഹുമാനപ്പെട്ട സരിയുസ്ഖത്തിറുദിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ?
സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എല്ലാവർക്കും അറിയാ സുന്നികൾക്ക് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനാണ് എന്ന് ആരോടും വേദനയുടെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ജനിച്ച മുതലേ കേട്ടതാ ബഹുമാനപ്പെട്ട അബൂ സഈദിൻ മുബാറക് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബുൽ ഹസനിൽ ഹക്കാരി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബുൽ ഫർജ് തർത്തൂസി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബ്ദുൽ വാഹിദി തമീമി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബൂബക്കർ സിബിലി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബുൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാണ് സരിയുസ് സഖത് റളിയല്ലാഹു അൻഹു. അപ്പൊ സരിയുസ് സഖത് റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ താഴെ ശിഷ്യ 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 ഇങ്ങനെ വന്നിട്ട് വന്ന ആളാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ സരിയുസ് സഖത് റളിയല്ലാഹു അൻഹു പറയാണ് എന്താ പറയുന്നതെന്ന് അറിയോ? സരിയുസ് സഖത് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മോനെ, നീ ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ തോട്ടത്തിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ ധാരാളം മരങ്ങളുണ്ട്. ആ മരങ്ങൾക്കിടയിൽ ആ മരങ്ങളിലുള്ള ഓരോ ഇലകളും നീ ആ തോട്ടത്തിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ നല്ല സൗണ്ടില് നല്ല ഭാഷയില് ആ മരത്തിന്റെ ഇലകൾ വിളിക്കുകയാണ് നിന്നെ. എന്താ വിളിക്കുന്നത്? അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്നിങ്ങനെ ഓരോ മരത്തിന്റെയും ഓരോ ഇലകളും അല്ലാഹന്റെ വലിയായവരെ അസ്സലാമു അലൈക എന്ന് സലാം പറയുന്നത് നീ കേട്ടാൽ യജിബു അലൈഹി അല്ലാ യഗ്തറാ, അത് കണ്ടുകൊണ്ട് നീ പെട്ടുപോകരുതേ. അത് അല്ലാഹു തആല നിന്നെ അതാ നിന്റെ തഖ്‌വ പരിശോധിക്കാൻ നിന്നെ അല്ലാഹു തആല, നീ താഴ്മയോടുകൂടെ ഞാനൊരു വലിയ മഹാനാണെന്ന ചിന്തയില്ലാതെ നീ ശരിയായ തഖ്‌വയിൽ അല്ലാഹനെ ഭയപ്പെട്ടും സ്നേഹിച്ചും നീങ്ങുന്നുണ്ടോ? അതല്ല ഈ മരത്തിന്റെ ഇലകളെ സലാം കേട്ടിട്ട് ഞാൻ വലിയ വലിയായി പോയി എന്ന ചിന്തയിൽ നീ വരുന്നുണ്ടോ എന്ന അല്ലാഹുവിന്റെ മക്റായി പോയിരിക്കും കേട്ടോ, അതിനെ നീ ഭയപ്പെടണേ. ലായമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ അവൻ കണിയിൽ കൊടുക്കുന്ന ചില സംഭവങ്ങൾ അത് നീ പരാജയപ്പെടുന്നവരെ അതിൽ പെട്ടുപോകൂ. അതുകൊണ്ട് എല്ലാ ഇലകളും നിന്നെ വിളിച്ച് സലാം പറഞ്ഞാലും ഞാനൊരു വലിയ വലിയായി പോയി എന്നൊരു മനസ്സ് എന്നൊരു ചിന്ത ആ കേട്ട മനുഷ്യന്റെ മനസ്സിൽ വരാൻ പാടില്ല. സരിയുസ് സഖത് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. എന്നിട്ട് മഹാനവർകൾ തന്നെ പറഞ്ഞതാ ഇബ്നുൽ അത്താർ നിങ്ങൾ ഉദ്ധരിക്കുകയാണ്, അലാമത്തുൽ ഇസ്തിദ്റാജി അയ്യാമീർ റജുലു അന്നയൂബി നഫ്സിഹി, ഒരു മനുഷ്യൻ അല്ലാഹു തആല അവന്റെ ഇസ്തിദ്റാജിൽ അവൻ ഇപ്പറഞ്ഞതുപോലെ ഉള്ള അവന്റെ പരീക്ഷണത്തിൽ പെട്ടുപോകുന്നതിന്റെ അടയാളം അവനവന്റെ ശരീരത്തിന്റെ ന്യൂനതകൾ അവന്റെ മനസ്സിൽ പെടാതിരിക്കലാണ്. അതുകൊണ്ട് ഇതാ പറയട്ടെ, വയത് പറയുന്ന പാവപ്പെട്ട ഞാനാണെങ്കിലും ശരി, ഉപദേശം നടത്തുന്ന ആരാണെങ്കിലും ശരി, അവനവന്റെ ന്യൂനതകളെ കുറിച്ചുള്ള ബോധമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. വേറെയുള്ള ആളുകളിൽ വല്ല തെറ്റും കണ്ടാൽ സൗമ്യമായി ഉപദേശിച്ചു കൊടുക്കുകയല്ലാതെ അവനൊരു പരാജയപ്പെട്ടവൻ ഞാനൊരു വിജയിച്ചവനെന്ന ചിന്ത നമ്മുടെ
നമ്മുടെ കൽബിലേക്ക് കടന്നുകൂടാ. ആ മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഖത്ത് സഖത്ത് എന്ന് പറഞ്ഞാല് അത് ഈ ആട് പശു ഒട്ടകം പോലെയുള്ള ജീവികള്, ആ ജീവികളെ അറുത്താൽ അതിന്റെ ഈ വയറ് ആമാശയം, ആ ആമാശയത്തോട് ചേർന്നുള്ള കുറെ പാടകളും നെയ്കളും ഒക്കെ അത് നമ്മൾ ചിലപ്പോ വാങ്ങിയിട്ട് ഈ നല്ല ഇവിടെ എന്താ പറയാൻ അറിയില്ല, കൊള്ളിക്കിഴങ്ങ് എന്താ പറയാ, കിഴങ്ങില്ലേ ഇവിടെ എന്താ പറയാ, കൊള്ളിക്കിഴങ്ങ് എന്താണോ അല്ലേ വേറെ എന്താ പറയാ, ചില സ്ഥലത്ത് ചില ഭാഷയാണ് കൊള്ളിക്കിഴങ്ങ് എന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് വേറെ പറയും, ഇവിടെ എന്താ പറയാ, അതുപോലെ ചിലപ്പം നല്ല കായ അങ്ങനത്തെ സാധനത്തിലൊക്കെ ഇട്ട് അങ്ങനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്, അല്ലാതെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ആ സാധനം വിൽക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു. സഖത്ത് എന്ന് പറഞ്ഞ സാധനം ഇതാണ്, അത് വിൽക്കുന്ന ആളായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സരിയു സഖത്ത് എന്നുള്ള പേര് വന്നത്. പക്ഷെ മൂപ്പര് വിക്കലെങ്ങനെ നിറകള് ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും സുന്നത്ത്, 1000 വിക്കലങ്ങനെ മൂപ്പരുടെ കട തുറന്നവിടെ വെക്കും, ഒരു കർട്ടന്റെ അപ്പുറം നിന്നിട്ട് നിസ്കാരം തന്നെ, നിസ്കാരം ഇവിടെ വരുന്നവര് വന്നോളാം, വാങ്ങിക്കോളാം, പോയിക്കോളാം, മൂപ്പര് അതിലൊന്നും സദ്യ ഒന്നുമില്ല. ആ മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉസ്താദായ മഅറൂഫുൽ കർഹ് റളിയല്ലാഹു അൻഹു ഒരു യതീമിനെയും കൊണ്ടുവന്നു. ആ യതീമിന് സഹായം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഉസ്താദ് സഹായം കൊടുത്തു. സഹായം കൊടുത്തപ്പോ ഒരൊറ്റ ദുആ, ദുനിയാവിനോടുള്ള സ്നേഹം നിങ്ങളുടെ കൽബിൽ അത് ഇല്ലാതാക്കട്ടെ, ഒരൊറ്റ ദുആ, പിന്നെ ദുനിയാവിനോട് തീരെ ബന്ധമില്ല. ആ മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു കറാമത്തൊക്കെ ഒരുപാട് പറയാനുണ്ട്. ആ മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ശിഷ്യനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, മുഴുവൻ തരീഖത്തിന്റെയും മുഴുവൻ മശായിഖന്മാരുടെയും ഫാദാ സയ്യിദു തായിഫ എന്ന് പറയുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഞാനൊരു ദിവസം ഉസ്താദ് സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു കൂടെ പോവുകയായിരുന്നു. അപ്പോ കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് ആളുകൾ, അവര് പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ പെണ്ണ് ആണിന്റെ വേഷം കെട്ടി നടക്കുന്നു. വലിയ തെറ്റാണല്ലോ, പെണ്ണിന്റെ വേഷം ആണും കെട്ടാൻ പാടില്ല, ആണിന്റെ വേഷം പെണ്ണും കെട്ടാൻ പാടില്ല. അങ്ങനെ വേഷം കെട്ടി നടക്കുന്നു, വേഷം കെട്ടി നടക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവോ? അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാർ അത് കണ്ടപ്പോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഫഖത്തറ ബിബാലി, എന്റെ മനസ്സിന് തോന്നിപ്പോയി ഇവരൊക്കെ ആഖിബത്ത് എങ്ങനെയായിരിക്കും എന്ന് തോന്നിപ്പോയി എന്റെ മനസ്സ്. ഈ നിലക്ക് തമ്മാടി കടുത്ത തെറ്റാണുള്ളത്, ഈ തെറ്റീത് ഇവരെ ആഖിബത്ത് എങ്ങനെയായിരിക്കും എന്നെന്റെ മനസ്സിലങ്ങ് തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഉടനെ ഉസ്താദ് എന്നോട് പറയാണ്, സരിയു സഖത്ത് റളിയല്ലാഹു പറയാണ്, മാ ഖതറ അലാ ബാലി അസ്ലൻ അന്നലി ഫളൻ അലാ മഖ്ലൂഖ്. മോനെ ജുനൈദേ, എന്റെ മനസ്സിൽ ഒരിക്കലും വേറെ ഒരാളെക്കാളും ബഹുമാനം എനിക്കുണ്ട് എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ട്ടോ, വേറെ ഒരാളെക്കാളും ബഹുമാനം എനിക്കുണ്ടെന്ന് ഒരിക്കലും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, അലാ അലൽ മുഹന്നഥീന, ഈ പെൺവേഷം കെട്ടി നടക്കുന്ന ആണിന്റെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെണ്ണ് അവരെ പറ്റിയും വിചാരിച്ചിട്ടില്ലേ നിങ്ങളെ കാണാൻ ബഹുമാനം അവർക്കുണ്ടാകാൻ സാധ്യത ഇല്ലാന്ന്? ഉടനെ പറഞ്ഞു, വലാ അലൈഹിം, അവരെ കാണാൻ ബഹുമാനം എനിക്കുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. ആരുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കുന്നത്, ആരെയാണ് അല്ലാഹു തെരഞ്ഞെടുക്കുന്നത് പറയാൻ കഴിയില്ല. അവരാണ് ഔലിയാക്കളെ നേതാക്കന്മാർ പോലുള്ള ഖുതാബുകൾ അവര് പിന്തുടർന്ന അവരുടെ തരീഖത്തിന്റെ സിൽസിലയിലുള്ള മഹാന്മാരാണവർ. അവരൊക്കെ എത്രയാണ് റബ്ബിനെ ഭയപ്പെടുന്നത്, എത്രയാണ് അവരെ കുറിച്ച് അവർ താഴ്മയോടെ കാണുന്നത്, ഒരാളെയും അവര് നിസ്സാരപ്പെടുത്തുന്നില്ല. സുഹൃത്തുക്കളെ, അതാണ്
റബ്ബ് പറഞ്ഞത് വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംസി ഫിൽ അർദി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖസ്ദി ഫീ മസീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, നീ നടക്കുമ്പോ തുള്ളിച്ചാടി നടക്കണ്ടെന്ന് നേരത്തെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓരോ കാലും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് അങ്ങനെ നടക്കണോ? അങ്ങനെയും നടക്കണ്ട, നീ സാധാരണ നടക്കുമ്പോൾ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിച്ച് നടക്കണം. തുള്ളിച്ചാടി നടക്കണ്ട, ഓരോ കാര്യം ഇങ്ങനെ തൊടിയിച്ച് തൊടിയിച്ച് വെച്ച് അങ്ങനെ നടക്കണം. പിന്നെ എത്ര എത്ര സമയം പിടിക്കും ഓരോ സ്ഥലത്തെത്തണമെങ്കിൽ? അപ്പൊ നീ സാധാരണ നടക്കുമ്പോൾ അങ്ങനെ നടന്നാ മതി. വഖസ്ദി ഫീ മസീക വഖലുദു മിൻ സൗതിക, നിന്റെ സൗണ്ട് നീ അമിതമായി ആവശ്യമില്ലാതെ സൗണ്ട് എടുക്കുക. സൗണ്ട് കുറക്കണം, അമിതമായി അനാവശ്യമായി ശബ്ദം ഉയർത്തരുത്. ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല, ചില സ്ഥലത്ത് കല്യാണത്തിന് പുതിയാപ്പിള പോകാൻ ഒരു പരിപാടി ഞങ്ങൾ. പുതിയാപ്പിള പോകാന്നാല് ഈ കല്യാണം കഴിക്കുന്ന വരൻ അവന്റെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയപ്പോ അല്ലെങ്കിൽ പ്രകടനം എന്തോ പറഞ്ഞോളിങ്ങ. ഇവിടെ ഉണ്ടോ അങ്ങനെ ഒരു പരിപാടി? പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് പോകുമ്പോ ഇവിടെ നല്ല അച്ചടക്കമുള്ള നാടുകളായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ആ പരിപാടിക്ക് പോകുമ്പോൾ കുറെ ചെറുപ്പക്കാരും എല്ലാ ബഹളവും വെച്ച് എല്ലാ നാശവും വലിച്ചിട്ട് ചിലപ്പോ ബസിന്റെ കണ്ണാടി പൊട്ടിച്ച്, വധുഗ്രഹത്തിൽ പോയാൽ അവിടുത്തെ കണ്ണാടിയും പൊട്ടിച്ച്, അവിടുത്തെ ബാത്റൂമിലുള്ള ക്ലോസറ്റും പൊട്ടിച്ച്, പിന്നെ ആ ചുമരും മേലെ കൊട്ടാകടങ്ങ വരച്ചു വെച്ച് എല്ലാ സെറും വലിച്ചിരുന്ന ചില യുവാക്കള് ചില പ്രദേശത്ത്, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ചില യുവാക്കൾ ഉള്ള എവിടെയാ നോക്കിട്ട് പറയാനാവും. അതുകൊണ്ട് പറയട്ടെ യുവാക്കളെ, അല്ലാഹു തന്ന ആരോഗ്യത്തിൽ അഹങ്കരിക്കല്ലേ. വഖലുദു മിൻ സൗതിക, നിങ്ങൾ ശബ്ദം കുറക്കണേ, ബഹളം വെച്ച് പോകരുത്, അനാവശ്യം ശബ്ദമുയർത്തരുത്, തുള്ളിച്ചാടി നടക്കരുത്, അഹംഭാവം കാണിക്കരുത്. വഖലുദു മിൻ സൗതിക ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഒട്ടകം, പശു, ആട്, അങ്ങനെ ഒരുപാട് ജീവികൾ, ആ ജീവികളൊക്കെ കരയും, ശബ്ദം ഉണ്ടാവും. ചെപ്പാ ശബ്ദം ഉണ്ടാക്കാം ആവശ്യത്തിന്. പശു കരയപ്പാ വിശന്നു തിട്ട് നിവൃത്തിയില്ലാതിരുന്നാല് പുല്ലിട്ടാൻ വേണ്ടി കരയും. പിന്നെ ചെലപ്പം കരയപ്പോഴാ, പിന്നെ ചെലപ്പം കരയ അതിന് അതിന്റെ വികാര ശമനത്തിനു വേണ്ടി, സന്താനോത്പാദനം നടത്തണമെന്ന് തോന്നിയാൽ, വികാരം ശമിക്കണമെന്ന് തോന്നിയാൽ കരയും. അപ്പൊ അതിന്റെ എണജ ചേർത്താൽ കരച്ചിൽ നിൽക്കും. ആവശ്യത്തിന് കരയും, ആവശ്യത്തിന് ശബ്ദിക്കും പശു. മറ്റു ജീവികളൊക്കെ അങ്ങനെ, എന്നാല് ആവശ്യമില്ലാണ്ട് ശബ്ദം വെക്കുന്ന ഒരു ജീവിയുണ്ട്, എന്റെ പേര് ആ കഴുത. അതിന്റെ പേരാണ്, അനാവശ്യമായി ശബ്ദമുയർത്തുന്ന ജീവിയുടെ പേരാണ് കഴുത. അറബിയിൽ ഹമീർ എന്ന് പറയും. ഇവിടെ എന്താ പറയാ? കഴുതന്നെ. അപ്പോ ഈ കന്നഡത്തിൽ കത്തെ ആയിക്കോട്ടെ, അത് പഠിക്കാലോ. അപ്പൊ ഈ കഴുത എന്ന് പറയുന്ന ജീവി, അത് അത് തീരെ ബുദ്ധിയില്ലാത്ത രീതിയാണ്. ആ കത്തെ അതിന്റെ സ്വഭാവം എന്താണ്? ആവശ്യമില്ല അതിന്റെ ശബ്ദം ഉണ്ടാക്കുക. ആ ജീവിയെ കുറിച്ച് അല്ല പറയാണ്. അവിടെ ഉസ്മാനുൽ ഹക്കീം നിങ്ങൾ ഉപദേശം പറയുന്ന സമയത്ത് പറയാണ്, ഈ കഥയുടെ ശബ്ദം വളരെ അഗോചരമായ ശബ്ദമാണ്, കേൾക്കാൻ ഒരു രസമില്ലാത്ത ആരും ഇഷ്ടപ്പെടാത്ത ശബ്ദ. കാരണം എന്താ? അനാവശ്യത്തിന് ശബ്ദം എടുക്കുന്ന കമ്പനിയാണ്. ഈ കഴുതയുടെ സ്വഭാവം യുവാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല, അനാവശ്യം ബഹളം വെക്കാൻ പാടില്ല. അത് പുതിയാപ്പിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, സമ്മേളനത്തിന് പോകുമ്പോഴെങ്കിലും ശരി, ഒരു സ്ഥലത്തും പാടില്ല. അത് കഴുത സ്വഭാവമാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം കുഞ്ഞുമോനെ എന്ന് വളരെ സൗമ്യമായി വിളിച്ചു നടത്തിയ ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഉണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സ്വഭാവം എല്ലാ സ്ഥലത്തും സ്വഭാവം നന്നാക്കണം. നമ്മൾ ഒരിക്കലും തന്നെ പിശാചിന്റെ വഞ്ചനയിൽ പെട്ടു പോകരുത്. നമ്മൾ അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. നമ്മളെ ദിക്റും നമ്മളെ സലാത്തും നമ്മളെ എല്ലാ അമലും പടച്ച റബ്ബിന് വേണ്ടി
കൂടിയാകണം, ആ റബ്ബിൽ ലയിച്ചുകൊണ്ട് നടത്തണം. ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളദാ പറയുന്നു, ദിക്ര് ചൊല്ലുന്നവരോട് പറയുന്നു, അതുപോലെ ദിക്റുമായി ബന്ധപ്പെടുന്നവരോട് പറയുന്നു, മോനെ മാ ഖുലിഖത ലിൽ ഖുലിഖത ലിൽ ബഖായി ഫി ദുനിയാ വതമത്തു ഫീഹാ, നിന്നെ ദുനിയാവിൽ സുഖിക്കാൻ വേണ്ടിയും ദുനിയാവിൽ കാലകാലം നിൽക്കാൻ വേണ്ടിയും പടക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഫഗയ്യിർ മാ അൻത ഫീഹി മിൻ മകാരിഹിൽ ഹഖ് അസ്സ വജല്ല, അല്ല വെറുക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ സ്വഭാവത്തിൽ നിന്ന് നീ ഒന്ന് മാറ്റം വരുത്തണേ. മോനെ ഖദ് ഖനഅത മിൻ തആത്തില്ലാഹി അസ്സ വജല്ല ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്ക് മതി, ആ വിശ്വാസം മതി, ആ പ്രഖ്യാപനം മതി എന്ന് നീ തെറ്റിദ്ധരിക്കല്ല. അത് മാത്രം പോരാ, ഹാദാ ലാ യംഫഉക ഹത്താ തുദീഫ ഇലൈഹി ശൈഅൻ ആഖറാ, ഈ ദിക്റിലേക്ക് നീ വേറെ ചില കാര്യം കൂട്ടിച്ചേർക്കാതെ ഉപകരിക്കൂല. അലീമാനു ഖൗലുൻ വഅമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിക്കണം, ചൊല്ലേണ്ടത് ചൊല്ലണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, എല്ലാം കൂടിയതാണ് ഈമാൻ. ലാ യുഖബലു മിൻക വലാ യംഫഉക, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടണോ, നിനക്ക് ഉപകരിക്കണോ. ഇദാ അതൈത ബിൽ മആസി, നീ കള്ളും കുടിച്ച് നടന്നാൽ, വ്യഭിചാരിയായാൽ, അന്യ പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അന്യ പുരുഷനെ വിളിച്ചാൽ, അന്യ പുരുഷനെ വിളിച്ച് അതാ അവനെ ആകർഷിപ്പിക്കുന്ന സംസാരം നടത്തിയാൽ, നീ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞാൽ, ദൈവത്തും നമീമത്തും ഫിത്നയും കളവും ഫസാദുമായി നടന്നാൽ, നീ ഓർത്തോടണേ നീ തെറ്റ് ചെയ്തുകൊണ്ട് അതാ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ വേണ്ടതുപോലെ ഉപകരിക്കൂല. അല്ല കൽപ്പിച്ചതെടുക്കണേ, അല്ല വിരോധിച്ചതൊഴിക്കണേ, അങ്ങനെ നീ അല്ല കൽപ്പിച്ചതെടുക്കാതെ, നീ അല്ല വിരോധിച്ചത് ചെയ്തുകൊണ്ട് തന്നെ നീ ജീവിച്ചങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ അതേ പറയട്ടെ. ഉത്തരക്ത സലാ, നീ നിസ്കാരമൊഴിച്ചു, വസ്സോമ നോമ്പൊഴിച്ചു, വസ്സദഖത്ത സദഖ ഒഴിച്ചു, വഫാലൽ ഖൈറി നല്ല കാര്യങ്ങളൊക്കെ നീ ഒഴിച്ചു, എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും ജല്ലി നടന്നു, അയ്യു ശൈഇൻ യംഫഉക, നിനക്ക് എന്ത് ഉപകരിക്കാനാണടോ, അസ്സഹാദതാനി രണ്ട് സഹാദത്ത് കലിമയോ, ഇദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഫഖദ് ഇദ്ദഅയ്ത, നീ ഒരു ആശയം ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്, അല്ലാതെ ഇലാഹില്ലെന്ന്. യുഖാലു, അപ്പോൾ അപ്പുറത്തൊരു ചോദ്യമുണ്ട്, അയ്യുഹൽ ഖായിൽ, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയ മനുഷ്യ, അലൈക അലക ബൈനതുൻ, നീ അത് വിശ്വസിച്ച് ചൊല്ലിയതാണ് എന്നതിന് തെളിവുണ്ടോ. മൽ ബൈനതു, തെളിവെന്താണ്? ഇംതിദാലുൽ അംരി വൽ ഇൻതിഹാഉ അനിൻ നഹി, അല്ലാ കൽപ്പിച്ചതൊക്കെ എടുക്കലും അല്ല വിരോധിച്ചതൊഴിക്കലുമാണ്. നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് ചൊല്ലിയതാണെന്നതിന്റെ തെളിവ് അല്ല കൽപ്പിച്ചതെടുക്കലാണ്, വിരോധിച്ചതൊഴിക്കലാണ്. വസബറു അലൽ ആഫാത്, വല്ല മുസീബത്തും വന്നാൽ അത് അല്ല തന്നതാണെന്ന നിലക്ക് ക്ഷമിക്കലാണ്. വത്തസ്ലീമു ഇലൽ ഖദരി, ഖദരി അല്ലാഹുവിന്റെ തീരുമാനം അംഗീകരിക്കലാണ്. ഹാദാ ബൈനതു ഹാദിഹി ദഅവാ, ബൈനതു ഹാദിഹി ദഅവാ, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടെയാണെന്നതിന്റെ തെളിവ് നിന്റെ ഈ ജീവിത ക്രമമാണ്. സുഹൃത്തുക്കളെ, ഇതൊരു നല്ല ബറക്കത്തുള്ള സദസ്. ഈ സദസ്സിൽ ഇന്ന് മഹാനായ ശൈഖുനാ സുൽത്താനുൽ മാ കാന്തപുരം ഉസ്താദ്
പങ്കെടുക്കാൻ ഉദ്ദേശിച്ചു, ഡേറ്റ് പറഞ്ഞു. പക്ഷേ പിന്നീട് ഉസ്താദ് ഇവർക്ക് തടസ്സം വന്നതുകൊണ്ട് ഇന്നത്തെ ഈ ഡേറ്റിൽ നിന്ന് വന്ന വലിയ ഉപകാരം എന്ന് ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അതനുസരിച്ച് ഈ പരിപാടിയിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇൻഷാല്ലാ അടുത്ത മാസത്തിൽ ഉസ്താദ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത് പറയാൻ യാതൊന്നും അറിയില്ല, അത് പറയാൻ അർഹതയില്ല. അതുകൊണ്ട് ഇമാം സരിയു സഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, അത് നിങ്ങളെ ശ്രദ്ധയിൽ ഒരല്പഭാഗം പെടുത്തിയതാണ്. എനിക്ക് അത് പറയാൻ യാതൊരു അർഹതയും യോഗ്യതയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മജ്ലിസിൽ വെച്ചും എല്ലാ മജ്ലിസിൽ വെച്ചും ഏത് സമയത്തും ഈ പാവപ്പെട്ട ഞാൻ അല്ലാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ എല്ലാ ദുആകളിലും സാധുവായ എന്നെ ഉൾപ്പെടുത്തണം. ഞാൻ വളരെ നീണ്ട യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഖസറും ജമ്മുവും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ യാത്രയോ യാത്രയായി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഈ എയർപോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകണം. നാളെ ഈ ദുബായ് ഔഖാഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള പരിപാടിയാണ് വൈകുന്നേരം. അപ്പോൾ നല്ല ക്ഷണവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി തീരുന്നതുവരെ നിൽക്കാതെ ഞാൻ പോകും. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞതും കേട്ടതും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ സലാത്തുകളും ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസുകളും ദുആയുടെ മജ്ലിസുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നല്ല നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും നീ നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനും ഞങ്ങളെല്ലാ ആലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറിനും ഞങ്ങൾക്കും നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അബ്ബാസ് മുസ്ലിയാർക്കും വലിയ സഹായം കിട്ടി, എനിക്കും വലിയ സഹായം കിട്ടിയ വിദേശത്തുള്ള അലി അബ്ബാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പ്രായമാണ്, അദ്ദേഹത്തിന് സുഖമില്ല. ഞാൻ ഈ അടുത്ത് പോയി കണ്ടപ്പോഴും അല്ലാഹു നീ അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു അദ്ദേഹം എപ്പോഴും പറയും, ഹസനുൽ ഖാത്തിമത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹസനുൽ ഖാത്തിമത്ത് തരണം. അല്ലാഹ് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നാക്കി ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരെയും നീ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സിറാജുൽ ഹുദയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേർച്ചകളും സദഖകളും ഒക്കെ തന്നവർ, അള്ളാഹുവേ പല നിലക്കും സഹായിച്ചവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, ഞങ്ങളെ ഓർഗനൈസർമാർ, റിസീവർമാർ ചെല്ലുമ്പോൾ വിദേശത്തും നാട്ടിലുമൊക്കെ കഴിവിൻ്റെ പരമാവധി സഹായം കൊടുത്ത് പഠിക്കുന്ന മുതാലിമീങ്ങളെ ഭക്ഷണത്തിനും മറ്റും സഹായിക്കുന്നവർ, അള്ളാഹുവേ എല്ലാവർക്കും നീ ആഖിബത്ത് നന്നാക്കണേ അള്ളാഹ്. അവരുടെ യോജനകളെയോ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഏത് വലുത് ചെറുത് തെറ്റുകളുണ്ടോ നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടുത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല, കേരളത്തിൽ റജബ് മാസം പിറന്നു എന്ന് റിപ്പോർട്ട് കണ്ടു. അല്ലാഹുവേ ഈ മാസം ഞങ്ങൾക്ക് വലിയ ബഹുമാനമുള്ള മാസമാണ്. നീ യുദ്ധം ഹറാമാക്കി ബഹുമാനിച്ച ഒരു മാസമാണ്. നബിതങ്ങൾക്ക് ഇസ്രാ മീറാജ് കൊടുത്ത് നിസ്കാരം നിർബന്ധമാക്കിയ മാസമാണ്. അതിനപ്പുറം ശഅബാനും റമദാനും ഒക്കെ വരികയാണ്. അതെല്ലാം സ്വീകരിക്കാനും ഞങ്ങൾക്കൊരാത്മീയ ബോധത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതം നന്നാക്കാനുമുള്ള അവസരങ്ങളായി റജബും ശഅബാനും റമദാനും ഒക്കെ നീ ഞങ്ങൾക്കാക്കി തരണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا أرحم الراحمين. അള്ളാഹുവെ, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ പ്രായവും രോഗവും വകവെക്കാതെ പ്രിയപ്പെട്ട അബ്ബാസ് ഹാജി എൻ്റെ കൂടെ വന്നു. ഇന്ന് വരുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിനും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ദീനീ പ്രവർത്തനങ്ങളിൽ സഹായം നൽകുന്ന എല്ലാ ഉമറാക്കൾക്കും ബിസിനസ്സുകാർക്കും തൊഴിലെടുക്കുന്നവർക്കും ചെറുപ്പക്കാർക്കും
ആർക്കും വയസ്സുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങളുടെ ധാരാളം കുട്ടികൾ SSLC പ്ലസ് വൺ പ്ലസ് ടുവും പല പരീക്ഷകളും എഴുതുന്ന സമയമാണ്. എല്ലാ മക്കൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഞങ്ങളെ മക്കൾക്കും പരമ്പരകൾക്കും എല്ലാ പരീക്ഷയിലും ഉന്നത വിജയം നൽകണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകളെയും തൊഴിൽ വേണ്ടവർക്ക് ഹൈറായ തൊഴിലും അല്ലാഹുവേ, മക്കളെ വേണ്ടവർക്ക് ഹൈറായ മക്കളെയും എല്ലാ ഹൈറും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസീത്ത് ചെയ്യുന്നു. പോകുന്ന വഴിക്കൊക്കെ അല്ലാഹുവിന്റെ എല്ലാ സഹായവും കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്യണം എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവർഗൾ ഞങ്ങൾക്ക് ധാരാളം നല്ല ഉപദേശം പറഞ്ഞു തന്നു. ഉസ്താദവർഗളെ മഹാനായ സീതവർഗൾ ശരിയൊരു ശരിയൊരു ആദരവ് നടത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു